അതുകൊണ്ട് തന്നെ കേരളത്തിലെ മലയാളം മാത്രമല്ല മാതൃഭാഷ, മലയാളവും കന്നഡയും കൊങ്ങിണിയും തമിഴും കൂടാതെ 10 ഭാഷകൾ മാതൃഭാഷകളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. തുടർന്ന് കവി പറയുന്നു, ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്ന് ഉൾത്തേനായി ചേരുന്നു ചിത്തതാരിൽ. ഇവിടെ അർത്ഥം നോക്കുക, ഹൃദ്യമാണ് എന്ത്? സ്വഭാഷതൻ, സ്വന്തം ഭാഷയുടെ ശീകരമോരോന്നും. ശീകരം എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളത്തുള്ളി. നമ്മളിങ്ങനെ നമ്മൾ വെള്ളം തെറിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മഴച്ചാറ്റിലടിക്കുമ്പോൾ നമ്മൾ ചിമ്മാനി അടിക്കുക എന്നൊക്കെ പറയുന്ന ആ മഴച്ചാറ്റിലടിക്കുമ്പോഴുണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളത്തുള്ളിയില്ലേ, അതുപോലുള്ള സ്വന്തം ഭാഷയുടെ ഓരോ തുള്ളികളും നമുക്ക് ഉൾത്തേനായിട്ട് നമ്മുടെ ചിത്തതാരിൽ, ചിത്തനം മനസ്സ്, മനസ്സാകുന്ന പൂവിൽ ആ ഭാഷയുടെ ചെറിയ തുള്ളിയാണ് തേനായിട്ട് തീരുന്നത്. തുടർന്ന് അന്യബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ. മറ്റു ഭാഷയുടെ ഇതുപോലുള്ള തുള്ളികൾ അത് പൂവിൻ്റെ ഇതളുകളിൽ വെള്ളത്തുള്ളികൾ നിൽക്കുന്ന പോലെ നിൽക്കുന്നവയാണ്. എന്നാൽ പൂവിൻ്റെ ഹൃദയത്തിൽ തേനായിട്ട് നിലകൊള്ളുന്നത് സ്വന്തം ഭാഷയാണ്. വളരെ ആലങ്കാരികമായിട്ട് ഏറ്റവും രസകരമായിട്ട് മാതൃഭാഷയെക്കുറിച്ച് വള്ളത്തോൾ പറയുകയാണ് ഇവിടെ. ഇനി നോക്കൂ, ഇനി ഭാഷയുടെ കഴിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദിമ കാവ്യവും പഞ്ചമവേദവും നീതിപ്പൊരുളും ഉപനിഷത്തും പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി പാടവഹീനയെന്നാർ പറയും. ആദിമകാവ്യം നമുക്കറിയാം, രാമായണം. പഞ്ചമവേദം മഹാഭാരതം. അഞ്ചാമത്തെ വേദം എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇതിഹാസകൃതിയാണ് മഹാഭാരതം. നീതിപ്പൊരുളെന്ന് പറയുന്നത് അത് നമ്മൾ ഫിലോസഫി എന്ന് വ്യവഹരിക്കുന്ന കാര്യങ്ങളൊക്കെയുമാണ്, ജീവിതത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള കാഴ്ചപ്പാടുക. അതാണ് നീതിപ്പൊരുളെന്ന് പറയുന്നത്, നീതിശാസ്ത്രങ്ങൾ എന്ന് പറയും. ആർഷഭാരത സങ്കല്പം അനുസരിച്ച് ധർമ്മശാസ്ത്രം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ. മനുഷ്യജീവിതത്തിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് മനുഷ്യജീവിതത്തെ ആദർശാത്മകമായി വിശദീകരിക്കുന്ന ഏതും നീതിശാസ്ത്രത്തിൽ പെടും. അതിൻ്റെ പൊരുള് നാം മനസ്സിലാക്കിയത് നമ്മുടെ ഭാഷയിലൂടെയാണ്. നമ്മുടെ ജീവിത മൂല്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും ഹൃദ്യസ്ഥമാക്കുകയും ചെയ്തത് ഈ ഭാഷയിലൂടെയാണ്. മാത്രമല്ല ഉപനിഷത്തും നാം ഈ ഭാഷയിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പാടി സ്വകീയരെ കേൾപ്പിച്ച കൈരളി, ഇതെല്ലാം പാടിയിട്ട്, ഇതെല്ലാം കാവ്യമായിട്ട് ആണ് നാം അതുവരെ മനസ്സിലാക്കിയിരുന്നത്. വിവർത്തനം പോലും പദ്യങ്ങളിലൂടെയാണ് മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ നാം മലയാളത്തിലൂടെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാടവഹീന എന്ന വാക്കിൻ്റെ അർത്ഥം സാമർഥ്യമില്ലാത്തവൾ എന്നാണ്. പാടവം എന്നാൽ കഴിവ്. അങ്ങനെ കഴിവില്ലാത്തവൾ എന്നാരാണ് പറയുക നമ്മുടെ ഭാഷയെക്കുറിച്ച്? കാരണം നമ്മുടെ ഭാഷ അതിലെ ആദിമകാവ്യവും പഞ്ചമവേദവും രാമായണവും മഹാഭാരതവും നീതിപ്പൊരുളും ചാണക്യസൂത്രം പോലുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതികൾ, അതിനാണ് നീതിപ്പൊരുളെന്ന് പറയുന്നത്. നീതിപ്പൊരുളും ഉപനിഷത്തും ഒക്കെ നമ്മൾ നമ്മുടെ ഭാഷയിലൂടെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ ഭാഷ. അങ്ങനെ നോക്കുമ്പോൾ കൈരളി, നമ്മുടെ മലയാള ഭാഷ, കഴിവ് ഇല്ലാത്തവളാണെന്ന് ആര് പറയും? ഇങ്ങനെ വള്ളത്തോളിന് മുമ്പുള്ള എഴുത്തുകാരിലൂടെ നമുക്ക് ലഭിച്ച
രാമായണവും മഹാഭാരതവും നീതിശാസ്ത്രങ്ങളും ഉപനിഷത്തും ഒക്കെ നാം ആസ്വദിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ഇവിടെ എഴുത്തച്ഛനെ ആവാം, കുഞ്ചൻ നമ്പ്യാരെ ആവാം, ചെറുശ്ശേരിയാവാം, അതിനു മുമ്പും പിമ്പുമുള്ള വിവർത്തകരെയും കവികളെയും ഒക്കെയാവാം സൂചിപ്പിക്കുന്നത്. അവരുടെ തൂലികയിലൂടെ നമുക്ക് ലഭിച്ച കൃതികൾ. ഇനി അടുത്ത ഭാഗത്ത് നാം നമ്മുടെ ഭാഷയോട് എങ്ങനെ നിൽക്കണം, നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്ന കാര്യമാണ് പറയുന്നത്. കൊണ്ടാടി നാനാ വിചിന്തന തന്തുക്കൾ കൊണ്ട് ആത്മഭാഷയെ വായിപ്പിക്കാകിൽ കേരളത്തിന് ഈ ഇരുൾക്കുണ്ടിൽ നിന്നൊന്നു കയറാൻ പിടിക്കയറെന്തുവേറെ. നാം നാനാവിചിന്തനമായിട്ടുള്ള തന്തുക്കൾ കൊണ്ട് നമ്മുടെ ആത്മഭാഷയെ, നമ്മുടെ സ്വന്തം ഭാഷയെ നാം എന്തു ചെയ്യണം, ജീവിപ്പിക്കണം, പുനരുജ്ജീവിപ്പിക്കണം. വിചിന്തനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചിന്തകൾ കൊണ്ട്, പുതിയ പുതിയ ചിന്തകൾ കൊണ്ട് നമ്മുടെ ഭാഷയെ നാം ഇങ്ങനെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കണം. വായ്പ എന്ന വാക്കിൻ്റെ അർത്ഥം വർദ്ധിപ്പിക്കുക എന്നാണ്, വർധന എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിദ്യാഭ്യാസമില്ലാതെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സാധാരണക്കാരായിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഈ ഇരുൾക്കുണ്ടിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറാൻ സാധിക്കും. ഇത് എഴുതിയ കാലഘട്ടം ഞാൻ പറഞ്ഞു 1930s. 1930s കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുക, ആ കേരളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ആ അന്നത്തെ സാക്ഷരതാ നിരക്കൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, അന്നത്തെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിടിച്ച് കയറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ നാം സംസാരിക്കുന്ന നമ്മുടെ മാതൃഭാഷ തന്നെ വേണം എന്നാണ്. അതല്ലാതെ വേറൊരു പിടിക്കയറില്ല, വേറൊരു കയറില്ല നമുക്ക് ഈ കുഴിയിൽ നിന്ന് കയറാൻ എന്നാണ് വള്ളത്തോൾ പറയുന്നത്. വള്ളത്തോൾ സംസ്കൃതം പഠിച്ച ആളാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്ത, അദ്ദേഹം ജന്മികളുടെ കൂടെ മാത്രമല്ല നിന്നത്, സാധാരണക്കാരെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തോണിയാത്ര പോലുള്ള മലകയറലുകളിലെ കവിതയൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. അടുത്തത് ഭാഷയുടെ പ്രത്യേകത പറയാണ്. എപ്പോൾ വരേക്കും ഇല്ലേവർ തൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും, അപ്പോൾ വരേക്കവർ ആവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അപ്രശസ്തർ. സ്വന്തം ഭാഷയ്ക്ക് കെൽപ്പ്, ആ ഭാഷയ്ക്ക് സ്വന്തമായി നിൽക്കാനുള്ള ശക്തി കൊടുത്തില്ലെങ്കിൽ, ആ ഭാഷയ്ക്ക് പരന്ന അറിവ് കൊടുത്തില്ലെങ്കിൽ, ആ ഭാഷയിൽ, ആ ഭാഷയുടെ പരപ്പെന്ന് പറയുന്നത് ഒന്നുകിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നായി തീരുക, ഏറെ സ്നേഹത്തോടു കൂടി സമീപിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ ആ പരപ്പ്, അതിൻ്റെ ഉപയോഗം, അതുപോലെ അതിൻ്റെ നടപ്പ്, എത്രത്തോളം നാം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഭാഷയുടെ ഉപയോഗവും ഭാഷയുടെ സമ്പന്നതയും ഭാഷയുടെ ശക്തിയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ആ ഭാഷ സംസാരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. എന്തെന്നാൽ അങ്ങനെ ആണെങ്കിൽ അവർ പ്രശസ്തരും പ്രഫുല്ല ആശയരുമായിട്ട്, ആശയങ്ങൾ ചിന്തകരുമായിട്ട് മാറും. അതല്ലാതെ നിൽക്കുമ്പോൾ ഇതുപോലെയാണ്. അങ്ങനെ അപ്പോൾ വരേക്ക് അവരാവതില്ലാത്തവർ, അവർക്ക് യാതൊരു ആവതില്ലാത്തവരായിട്ട് മാറും, അവർ അപ്രഫുല്ലാശയരും അപ്രശസ്തരുമായിട്ട് മാറും. അവരുടെ ഭാഷ വളർന്നില്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അപ്രശസ്തരും ചിന്താശീലമില്ലാത്തവരും ഒറ്റയ്ക്ക് നിൽക്കാൻ ശക്തിയില്ലാത്തവരുമായിട്ട് മാറും. ഇന്ന് നിങ്ങൾ ഈ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ലിപിയില്ലാത്ത, സാഹിത്യ സമ്പത്തില്ലാത്ത, എന്നാൽ വിജ്ഞാന സമ്പത്തില്ലാത്ത നമ്മുടെ നാടൻ ഭാഷ സംസാരിക്കുന്ന ചില പ്രദേശങ്ങളിലെ ആളുകളെയൊക്കെ ഓർത്തു നോക്കുക. അവരിപ്പോഴും ആവതില്ലാത്തവരാണ്. നമ്മൾ പുതിയ കാലവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവരിൽ നിന്ന്
പുതിയ കാലത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകർ വരുന്നില്ല. അവർ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിലോ മുഴുവനായിട്ട് പ്രശസ്തരായി തീരുന്നില്ല എന്നതും വാസ്തവമല്ലേ? ആലോചിച്ച് നോക്കൂ, ഞാൻ ചിന്തയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. തുടർന്ന് പറയുന്നു, പോരെങ്കിൽ, അല്ല അതിനു മുമ്പ് രണ്ട് വരിയുണ്ട്. വിൺമൊഴിയാ മഹാറാണിയൻ ഭാഷയ്ക്ക് നന്മ പുലർത്തുന്ന തോഴി പണ്ടേ. വിൺമൊഴിയായിട്ടുള്ള മഹാറാണി, അതായത് സംസ്കൃതം, എൻ്റെ ഭാഷയ്ക്ക് നന്മ പുലർത്തുന്ന തോഴിയാണ്. എൻ്റെ ഭാഷയ്ക്ക് നന്മ പുലർത്തുന്ന, എൻ്റെ ഭാഷയ്ക്ക് ഒരുപാട് വാക്കുകൾ സംഭാവന തന്നിട്ടുള്ള ഒന്നാണ് സംസ്കൃത ഭാഷ. പോരെങ്കിൽ ദ്വീപാന്തരങ്ങളിൽ നിന്നും ഒട്ടേറെ വിദ്യാധനം നേടിയവരായി എത്ര പേരില്ലിന്ന് നന്മക്കൾ, എന്നിട്ടും അത്ര ഭവതി ദരിദ്രയെന്നോ? തുടർന്ന് കവി ചോദിക്കുകയാണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ, മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യ സമ്പാദിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്, എന്നിട്ടും മാതാവായ മലയാള ഭാഷ ദരിദ്രയാണോ എന്ന് കവി അത്ഭുതം കൂറുകയാണ്. ദ്വീപാന്തരമെന്ന വാക്കിൻ്റെ അർത്ഥം മറ്റ് ദ്വീപ് എന്നാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഉപരിപഠനങ്ങളൊക്കെ കഴിച്ച മലയാളികളുണ്ട്, എന്നിട്ടും ഭവതി എന്തുകൊണ്ട് ദരിദ്രയായിത്തീരുന്നു എന്നതാണ് കവിയുടെ ചോദ്യം. തുടർന്ന് നോക്കൂ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഈ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ഖണ്ഡികയുള്ളത്. അന്യഭാഷാബ്ദിയിലാണ്ടു മുങ്ങിയ ധന്യരെ, നിങ്ങൾ തൻ വേല പാഴിൽ മാൽപ്പെട്ടതിൽ നിന്ന് ഉപാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ. കൃത്യമായിട്ട് കവി തൻ്റെ നിലപാട് പറയുകയാണ്. അന്യഭാഷയാകുന്ന അബ്ദിയിൽ, സമുദ്രത്തിൽ ആണ്ടുമുങ്ങിയ ധന്യരെ, നിങ്ങൾ ധന്യരാണ്, നിങ്ങൾ അന്യഭാഷ പഠിച്ചിട്ടുണ്ടൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ തൻ വേലപ്പാഴിൽ, അങ്ങനെ നിങ്ങളുടെ വേല പാഴായി പോകുന്നത്, നിങ്ങൾ അവിടെ നിന്ന് നേടിയ രത്നങ്ങൾ, നിങ്ങൾ നേടിയ അറിവുകൾ, നിങ്ങൾ നിങ്ങളുടെ മാതാവായിട്ടുള്ള, നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിന് സമർപ്പിച്ചില്ലെങ്കിൽ അത് വെറുതെയായി പോകും. അതെങ്ങനെ വേണമെന്ന് കൂടി കവി പറയുന്നുണ്ട്. ചൊല്ലക്കിടാങ്ങൾ തൻ സൽ ഗ്രന്ഥക്ഷത്തിന് തെല്ലു ശമിപ്പിക്കാനാളല്ലാതെ, അഴൽപെടുന്ന കുചേല കുടുംബിനി അല്ലയോ നമ്മുടെ ഭാഷയെന്നും. ചെല്ലക്കിടാങ്ങൾ, ഓമനക്കിടാങ്ങളായിട്ടുള്ള മലയാളികളുടെ നല്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള ആഗ്രഹത്തെ ശമിപ്പിക്കാൻ സാധിക്കാതെ അല്ലൽപ്പെടുന്ന, ദുഃഖിതയായിരിക്കുന്ന കുചേല കുടുംബിനി, ദരിദ്രയായ ഒരു വീട്ടമ്മയാണല്ലോ നമ്മുടെ ഭാഷയെന്നും. ഇത് അക്കാലത്ത് വള്ളത്തോൾ കവിത എഴുതുന്ന കാലത്ത് മലയാളത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. വിജ്ഞാന ഗ്രന്ഥങ്ങൾ, ശാസ്ത്രഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മറ്റു നാടുകളിൽ ഇറങ്ങുന്ന സാഹിത്യ പുസ്തകങ്ങൾ വളരെ അപൂർവമായി മാത്രമേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി, ഇപ്പോൾ നിരന്തരമായി സാഹിത്യ വിവർത്തനങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വിവർത്തനങ്ങളും ശാസ്ത്രലേഖനങ്ങളും ഒക്കെ നമ്മുടെ ഭാഷയിൽ ഉണ്ട്. അന്ന് അതില്ലാത്തത് കൊണ്ട് വള്ളത്തോൾ സൂചിപ്പിക്കുന്നത്, മറ്റു നാടുകളിൽ നിന്ന് അറിവ് നേടി വന്നവരെ, നിങ്ങൾ ആ നാട്ടിലുള്ള, ആ ഭാഷയിലുള്ള, നിങ്ങൾ പഠിച്ച ഭാഷയിലുള്ള, ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന്, മറ്റേതെങ്കിലും ഭാഷയാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആ ഭാഷയിൽ നിന്ന് ഉള്ള അറിവ് മലയാളത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം.
എന്തിനാണത് കൊണ്ടുവരുന്നത്? ഇവിടെയുള്ള ആളുകളുടെ വിജ്ഞാന കുതുകികളുടെ സാഹിത്യ ആസ്വാദകരുടെ സൽഗ്രന്ഥക്ഷുത്തിനെ നല്ല കൃതികൾ വായിക്കാനുള്ള ആ വിശപ്പിനെ ശമിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് കവി പറയുന്നു. മലയാള ഭാഷയെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായിരുന്നില്ല. 1968 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. ഈ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയാണ് പല ശാസ്ത്രഗ്രന്ഥങ്ങളും സാഹിത്യകൃതികളും മറ്റ് പഠനഗ്രന്ഥങ്ങളുമൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വരുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ശാസ്ത്രം, ഗണിതം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലുള്ള ഗ്രന്ഥങ്ങൾ. അതിനും എത്രയോ മുമ്പ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നതിനും എത്രയോ മുമ്പ് എഴുതിയ കവിതയായതുകൊണ്ടാണ് ഈ കവിതയിൽ ഇങ്ങനെ കുചേല കുടുംബിനെയാണ്, ദരിദ്രയാണ് നമ്മുടെ ഭാഷ ഇന്നും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് മലയാളത്തിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടറിലും മൊബൈലിലുമൊക്കെ ഇന്ന് മലയാളം ഉപയോഗിക്കുന്നുണ്ട്. അനായാസമായി മൊബൈലിലൂടെ, അതായത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ മലയാളം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കൈകൊണ്ട് എഴുതാനും പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇന്ന് ഉണ്ട്. ലോകമെമ്പാടും ഇന്ന് മലയാളം പഠിക്കുന്നവരും മലയാളം പഠിപ്പിക്കുന്നവരും ഉണ്ട്. മലയാളം ഇന്ന് കുചേല കുടുംബിനി അല്ല. പക്ഷേ വള്ളത്തോൾ ഇത് എഴുതുന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു മലയാളത്തിൻ്റെ അവസ്ഥ. കാരണം അന്ന് മലയാള വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ സംസ്കൃത വിദ്യാഭ്യാസമാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് 1936 അക്കാലത്ത് വിദ്യാലയങ്ങളിലും ഇതുപോലെ തന്നെ പ്രവേശനത്തിന് അർഹരായവർ, പ്രവേശനം ലഭിച്ചവർ വളരെ വിരളമാണ്. അക്കാലത്ത് ദീപികയും മനോരമയും മാതൃഭൂമിയൊക്കെ പത്രങ്ങളായി ഉണ്ടെങ്കിലും അക്ഷരാഭ്യാസം ലഭിച്ചവർ വളരെ കുറവായതുകൊണ്ട് ഇന്നത്തെ രീതിയിൽ മലയാള ഭാഷ, പ്രത്യേകിച്ച് മാനക മലയാളം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൊതു മലയാളം, അത്ര വിപുലമായ ഉപയോഗമുള്ള ഒന്നായിരുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക. എന്നിട്ട് മറ്റു നാടുകളിൽ ചെന്ന് വിദ്യാഭ്യാസം നേടിയ മലയാളികളോട് ചില കാര്യങ്ങൾ പറയുകയാണ് കവി. നോക്കൂ, എത്ര ലജ്ജാകരം, എത്ര ദുഃഖപ്രദം പുത്രധർമ്മങ്ങൾ മറന്നിടായുവിൻ. മാതൃഭാഷയ്ക്കിഹ ദാസ്യം നടത്തായകിൽ ആധിപത്യത്തിൻ അനർഹർ നിങ്ങൾ. ഭക്തിയാ സ്വഭാഷതൻ കാൽക്കൽ കുനിയായകിൽ ആ തലയെങ്ങനെ പൊങ്ങി നിൽക്കും. ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ സ്വത്തു വളർത്തുവാൻ യത്നം ചെയ്യുവിൻ. ആലസ്യത്തിന് നിവാബാമ്പു നൽകുവിൻ ഫാലത്തിലോലും വിയർപ്പിനാലെ. മലയാളികളോട് കവിയുടെ ആഹ്വാനമാണ്, നിങ്ങൾ മറ്റ് ഭാഷ പഠിച്ചിട്ട്, പ്രത്യേകിച്ച് അക്കാലത്തെ സംസ്കൃതവും ഇംഗ്ലീഷും, ഇന്ന് നാം കാണുന്ന രീതിയിൽ, നാം അനുഭവിക്കുന്ന രീതിയിൽ നല്ല സമീപനമായിരുന്നില്ല അക്കാലത്തെ വരേണ്യവർഗത്തിന് മലയാളത്തോടുണ്ടായിരുന്നത്. അക്കാലത്തെ സ്കൂളുകളാകട്ടെ ബ്രിട്ടീഷ് ഭരണകാലമായതുകൊണ്ട് ഇംഗ്ലീഷിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് മറ്റ് ഭാഷ പഠിച്ചവരോട് പറയുന്നത്, നിങ്ങൾ സ്വന്തം ഭാഷയ്ക്ക് ദാസ്യം നടത്തുക, സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആധിപത്യത്തിന് അനർഹരാണ്. അതുമാത്രമല്ല, ഭക്തിയോടുകൂടി, ഭക്തിയാ സ്വഭാഷതൻ കാൽക്കൽ കുനിയണം, ഭക്തിയോടുകൂടി
ആദരവോടുകൂടി സ്വന്തം ഭാഷയുടെ മുമ്പിലൊന്ന് താഴ്ന്നു നിന്നുകൊണ്ട് സ്വന്തം ഭാഷയെ ഉയർത്തിക്കൊണ്ടുവരണം. മറ്റു ഭാഷകളാണ് ഏറ്റവും മഹത്തരമെന്ന് വിചാരിക്കുമ്പോഴാണ് സ്വന്തം ഭാഷ താഴ്ന്നു പോകുന്നത്. അതിന് പകരം സ്വന്തം ഭാഷയാണ്, നമ്മുടെ മാതൃഭാഷയാണ് നമുക്ക് ഏറ്റവും മഹത്തരമെന്ന് തിരിച്ചറിയണമെന്ന് കൂടിയാണ് കവി ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിമാന്മാരെ, നിങ്ങൾ സ്വന്തം തറവാട്ടിലെ, നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ തറവാട്ടിൽ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുവിൻ എന്നാണ്. നിങ്ങളുടെ ആലസ്യമൊക്കെ കളയുക, ഒരാലസ്യവും അതിന് വേണ്ട, നിങ്ങളുടെ മടിയെല്ലാം ഒഴിവാക്കുക. എന്നിട്ടോ നിങ്ങളുടെ നെറ്റി വിയർക്കുവോളം നിങ്ങൾ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൂ എന്നാണ് കവി ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങൾ ആലസ്യം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായി അധ്വാനിക്കൂ എന്ന് കവി പറയുകയാണ്. നിങ്ങളുടെ ഫാലത്തിൽ, നിങ്ങളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പുണ്ടാവണം. നെറ്റിത്തടത്തിൽ വിയർപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ നെറ്റിത്തടം വിയർക്കുകയുള്ളൂ. അപ്പോൾ അതുപോലുള്ള അധ്വാനമാണ് നമുക്ക് നമ്മുടെ ഭാഷയോട് വേണ്ടത്. എന്നിട്ട് കവി പറയുന്നു, ഏറെ വാക്കെന്തിന്, നാളെ മുതൽക്കിനി കൈരളി തൻ്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ. കേടറ്റൊരൗദാര്യശീലത്തിൽ എന്നേ കേളി കേട്ടുള്ളവർ കേരളീയർ. ഇവിടെ കവി സൂചിപ്പിക്കുന്നത്, ഇനി ഏറെ വാക്കൊന്നും ഞാൻ പറയുന്നില്ല, നാളെ മുതൽക്ക് ആരെങ്കിലും കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ പഠിക്കാൻ വേണ്ടി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായും അവർ വിജ്ഞാനം നേടിയിട്ടേ മടങ്ങാവൂ. മലയാള ഭാഷയിൽ, മലയാളം മാതൃഭാഷയായിട്ടുള്ള ആരെങ്കിലും ഭാഷ പഠിക്കാനും ഭാഷയിലൂടെ പഠിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അറിവ് നേടിയിട്ടേ മടങ്ങാൻ പാടുള്ളൂ. എന്താ അതിൻ്റെ കാരണം? വളരെ വലിയ ഔദാര്യശീലത്തിൽ ആയിരുന്നു നമ്മുടെ പാരമ്പര്യം. മഹാബലിയൊക്കെ ഓർമ്മിക്കുക, ആവശ്യപ്പെട്ടത് ദാനം കൊടുത്തുകൊണ്ട്, തൻ്റെ ജീവിതം പോലും ഇല്ലാതാകുമെന്നറിഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കിന് ദാനം ചോദിച്ച സംഗതി ദാനം കൊടുത്തുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ദാനശീലരായ പൂർവികരുടെ നാടാണിത്. മഹാബലിയുടെ കഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കേളി കേട്ടുള്ളവരാണ് കേരളീയർ. അതുകൊണ്ട് ആരെങ്കിലും മലയാളത്തിൽ പഠിക്കുവാൻ, മലയാളം പഠിക്കുവാൻ, വിജ്ഞാനം നേടുവാൻ ഇവിടെ എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും അവർ ഭാണ്ഡം നിറച്ച് തിരിച്ചു പോകാൻ പാടുള്ളൂ. വേണ്ടത് അത്രയും അവർ സമ്പാദിച്ചിട്ടേ തിരിച്ചു പോകാൻ പാടുള്ളൂ എന്നാണ് കവി പറയുന്നത്. 1935 കാലഘട്ടത്തിൽ അതിനു മുമ്പ് കവി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തെ കണ്ടത്. അന്ന് കൊളോണിയൽ ഭരണത്തിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും, അതായത് ഇംഗ്ലീഷ് ഭരണത്തിന് വേണ്ടി ശിപ്പായിമാരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും, പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന സംസ്കൃത വിദ്യാഭ്യാസവും സജീവമായിരുന്ന ഒരു കാലത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സ്വന്തം ഭാഷയെ പോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വള്ളത്തോൾ പറയുകയാണ്. ഇവിടെയാണ് വള്ളത്തോളിലെ പുരോഗമന ചിന്താഗതിക്കാരനായ കവിയെ നാം കണ്ടുമുട്ടുക, സാമൂഹ്യ പരിഷ്കർത്താവായ കവിയെ നാം കണ്ടുമുട്ടുക, ഭാഷാസ്നേഹിയായ ഭാഷാഭിമാനമുള്ള കവിയെ നാം തിരിച്ചറിയുക. ഈ കവിതയിലെ പ്രധാനപ്പെട്ട പദങ്ങളുടെയും സംയുക്ത പദങ്ങളുടെയും അർത്ഥം ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കാം. പിന്നീട് നിങ്ങൾ വായിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് കവിത മനസ്സിലാകാൻ അതാണ് നല്ലതെന്ന് തോന്നുന്നു. സന്നികൃഷ്ടം എന്നതിന് അടുത്തുള്ളത് എന്നാണ് അർത്ഥം. അബ്ദി എന്നാൽ സമുദ്രം.
നിർവൃതികൃത്വം എന്നതിൻ്റെ അർത്ഥം ഘ്രാണേന്ദ്രിയത്തെ ആനന്ദിപ്പിക്കുന്നത് എന്നാണ്. ഘ്രാണേന്ദ്രിയം എന്നാൽ മൂക്ക്, മൂക്കിനെ ആനന്ദിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാദ്രവ്യങ്ങളുടെയും മറ്റും സുഗന്ധമെന്ന് ആണ്. സമ്മേളിക്കുക എന്നതിൻ്റെ അർത്ഥം ചേരുക. വാത്സല്യദുഗ്ധം വാത്സല്യമാകുന്ന പാല്. ഹൃദ്യമെന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഹൃദയത്തിന് ഇഷ്ടമായത് എന്നാണ്. തൽ ബഹിർഭാഗം എന്നതിൻ്റേത് ആ ചിത്തധാരനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് തൽ ബഹിർഭാഗം എന്ന പ്രയോഗം വരുന്നത്. അതായത് അതിൻ്റെ ചിത്തധാരൻ്റെ മനസ്സാകുന്ന പൂവിൻ്റെ പുറകുവശം എന്ന്. അപ്രഫുല്ലമെന്ന വാക്കിൻ്റെ അർത്ഥം പ്രഫുല്ലമല്ലാത്തത് അഥവാ വികസിക്കാത്തത്. അതുപോലെ പോരെങ്കിൽ ദീപാന്തരങ്ങളിൽ നിന്നും ഒട്ടേറെ വിദ്യാധനം നേടിയവരായി എത്ര പേരില്ലെന്ന് നന്മക്കൾ, എന്നിട്ടും അത്ര ഭവതി ദരിദ്ര എന്നോ എന്ന വരികളിലെ ആ ദീപാന്തരം എന്നതിൻ്റെ സാരം ദീപാന്തര ഭാഷകൾ എന്നുകൂടി എടുക്കാം. ദീപാന്തര ഭാഷകൾ വഴി മറ്റു രാജ്യങ്ങളിലെ കടലിനപ്പുറത്തുള്ള സ്ഥലങ്ങളിലെ ഭാഷകൾ വഴി വിദ്യ നേടിയവർ എന്ന അർത്ഥത്തിലും എടുക്കാം. വാസ്തവത്തിൽ നമ്മുടെ മലയാളം മഹത്തായൊരു ഭാഷയാണെന്നും അതിന് തമിഴും സംസ്കൃതവുമായി പ്രാചീനകാലം മുതലേ ബന്ധമുള്ള ഒരു കാര്യത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് സംസ്കൃതത്തിൻ്റെയും തമിഴിൻ്റെയും സവിശേഷതകൾ മലയാളത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് കവി സൂചിപ്പിക്കുന്നത്. അതായത് ഗംഭീരമായ ശൈലി, വ്യാകരണ വ്യവസ്ഥ, പ്രസാദഗുണം, ആനന്ദം ഭാഷ സംസാരിക്കുന്നവന് വായിക്കുന്നവന് നൽകാനുള്ള പ്രത്യേകമായ കഴിവ്, ശബ്ദശുദ്ധി, സുഗന്ധം, മാധുര്യം, ഓജസ്, തേജസ്, സൗകുമാര്യ ഗുണം, ഇങ്ങനെയുള്ള എല്ലാ ഭാഷാഗുണങ്ങളും തികഞ്ഞത് തന്നെയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഭാഷയെ ഒരിക്കലും നാം കുറച്ച് കാണേണ്ടതില്ല. എൻ്റെ ഭാഷ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ എന്ന് ഓരോ മലയാളിയും അതുകൊണ്ട് കരുതുക തന്നെ വേണം.